ഹലോ എവരിവൺ, എല്ലാവർക്കും പൂക്കളുടെ ആഘോഷത്തിൻ്റെ അത്തത്തിൻ്റെ ആശംസ നേർന്നുകൊണ്ട് ഇനി നമുക്കൊരു പാലടയുടെ റെസിപ്പി നോക്കാം. വെറുമൊരു പാലട അല്ല കേട്ടോ, സദ്യക്കൊക്കെ കിട്ടുന്ന അതേ നിറത്തിലും ടേസ്റ്റിലുമുള്ള പാലട എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. പാലടയ്ക്ക് വേണ്ട പാല് ആദ്യം തന്നെ നമുക്ക് കുക്കറിലൊഴിച്ച് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്കിനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് ഞാനൊരു 300 ml വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഇപ്പോഴേ പാല് തിളച്ച് വന്നു തുടങ്ങി. ഇതിന് നന്നായി ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിലാക്കി കുക്കർ അടച്ചു വയ്ക്കാം. പാല് പെട്ടെന്ന് തിളച്ചു വരുമ്പോൾ പുറത്തു പോകാതിരിക്കാൻ വേണമെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്താലും മതി. കുക്കർ അടച്ചു വെച്ച് 1.5 മണിക്കൂർ നമുക്ക് പാല് കുക്ക് ചെയ്യണം. ഫ്ലെയിം ഏറ്റവും ലോയിൽ തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് പാലടയ്ക്കുള്ള അട വേവിച്ചെടുക്കാം. തീരെ ചെറിയ പൊടി പൊടിയായിട്ടുള്ള അടയാണ് പാലടയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. ഞാനിവിടെ 200 ഗ്രാം അടയാണ് എടുത്തിരിക്കുന്നത്. അട കുക്കറിലിട്ട് കൊടുത്ത് നന്നായി വെള്ളമൊഴിച്ച് 2 വിസിലടിക്കുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. വേവിച്ചെടുത്ത അട പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം. അട കഴുകിയെടുത്ത് അടയുടെ വെള്ളം നന്നായിട്ട് വാർന്നു പോകാനായിട്ട് വെക്കാം. ഇപ്പോഴേ പാല് 1.5 മണിക്കൂർ കുക്കായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോഴേ പാലിന് പാലടയുടെ കറക്റ്റ് കളർ വന്നിട്ടുണ്ട്. ക്യാമറയിൽ കുറച്ച് കളറ് കുറവായിട്ടാണ് തോന്നണത്. ഇനി നമുക്ക് പായസം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പാലടയ്ക്ക് ഒരുപാട് നെയ്യൊന്നും ആവശ്യമില്ല. അതിലേക്ക് നമുക്ക് അട ചേർത്ത് കൊടുക്കാം. ഇനി അട ഈ നെയ്യിൽ 1-2 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാല് ഒഴിച്ചു കൊടുക്കാം. പാല് കുക്കറിൽ വേവിക്കാൻ വെക്കുമ്പോൾ ചിലപ്പോൾ 1-2 വിസിലൊക്കെ അടിക്കും. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ആദ്യം പാല് വേവിക്കാൻ വെച്ചപ്പോൾ കുറച്ച് പഞ്ചസാരയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് മധുരം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 1.5 മണിക്കൂറെങ്കിലും മിനിമം ഇത് വയ്ക്കണം. കുറച്ചധികം സമയം ഇങ്ങനെ വെച്ചാൽ മാത്രമാണ് അടയിലേക്ക് ആ പാലിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ പായസത്തിന് കുറച്ചൊരു കട്ടിയായിട്ട് വരുള്ളൂ. പാലട കുറച്ച് ടൈം എടുത്തുണ്ടാക്കിയാൽ തന്നെയാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. പാല് പിന്നെ അധിക സമയം നമ്മൾ വേവിക്കാനായിട്ട് വയ്ക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ നമുക്ക് ആ സമയത്ത് വേറെ പണികളൊക്കെ ചെയ്യാമല്ലോ. പാലടയിലേക്ക് സാധാരണ മറ്റ് പായസങ്ങളിൽ ചേർക്കുന്നത് പോലെ ഏലക്കാപ്പൊടിയോ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒന്നും തന്നെ ചേർക്കാറില്ല. ഇപ്പോഴേ പായസത്തിൻ്റെ പാലൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോഴേ അടിപൊളി പിങ്ക് കളർ പാലട റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അല്ലെങ്കിൽ സദ്യക്കൊക്കെ കിട്ടുന്ന അതേ പാലടയുടെ കളറും ടേസ്റ്റുമാണ്. എല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ അടുത്ത സദ്യ റെസിപ്പിയുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.